സൂപ്പർ കിച്ചണിലേക്ക് സ്വാഗതം. എനിക്ക് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്, ചെറിയ ചെമ്മീൻ 1 കിലോയോളം കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിന്റെ ചെമ്മീൻ ബീര തയ്യാറാക്കാം. നല്ല ടേസ്റ്റാ. ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ തലയും മാലും ഒക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഇതിന്റെ തലയും മാലും ഒന്ന് ഉള്ളി കളയണം. എന്നിട്ട് ഇതേപോലെ എടുക്കണം. അപ്പം നമുക്കിത് എല്ലാം വൃത്തിയാക്കി എടുക്കാം. നമ്മുടെ ചെമ്മീൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുറി തേങ്ങ ചിരകി എടുത്തതാണ്. അതിനകത്തോട്ടൊരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇടുക. 1/2 ടീസ്പൂൺ മുളക്. ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. തേങ്ങ അതായിട്ടൊന്ന് ഫ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് അരയണ്ട. അത് ഇതുപോലെ അങ്ങ് എടുത്താൽ മതി. അപ്പം നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് ഇതേണ്ട 1 ടേബിൾ സ്പൂൺ കുരുമുളക് ഞാൻ ക്രഷ് ചെയ്തെടുത്തതാണ് ഇതിൻ്റെ. പിന്നെ 2 നുള്ള് പെരിഞ്ജീരകം. വലിയ ജീരകം ഉണ്ടല്ലോ, അതാണ് 2 നുള്ള് ചതച്ചെടുത്തതാണ്. പിന്നെ പച്ചമുളക് 6 പച്ചമുളക് എടുത്ത് ചതച്ചതാണ്. 1 കഷ്ണം ഇഞ്ചി ചതച്ചതുണ്ട്. 1 മാങ്ങയുടെ 2 പൂള് മാങ്ങയെ എടുത്തിട്ടുള്ളൂ. മാങ്ങ ഒരുപാട് ചേർക്കണ്ട, പക്ഷേ കുറച്ച് മാങ്ങ ചേർത്ത് കഴിഞ്ഞെന്നാൽ ടേസ്റ്റ്. അതുകൊണ്ട് 2 പൂള് മാങ്ങ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ഈ ചട്ടിയിലിട്ടിട്ട് പോകും. ഒരു 20 ചെറിയ ഉള്ളി ചതച്ചെടുത്തതാണ്. ഇതും കൂടി ഇതിലിട്ടിട്ട് രണ്ട് തണ്ട് വേപ്പില ഇട്ട് കൊടുക്കാം. നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ചതച്ചെടുത്ത തേങ്ങായി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട്. നമുക്കിതിലോട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട, ചെമ്മീൻ അധികം വേവില്ലാത്തതല്ലേ. നമുക്ക് ചെമ്മീനും കൂടെ ആ രീതിയിലോട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി അടുപ്പിൽ വെക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് ശരിയാക്കി എടുക്കാം. നമുക്കിത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അടിവശത്ത് പിടിക്കാതെ. നമ്മുടെ ചെമ്മീൻ എല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇതണ്ട വേണ്ട, വെള്ളം ഒട്ടും കാണരുത്. ഇതിലോട്ട് നമുക്കിനി തൻ്റെ വേപ്പിലയും കൊടുത്തു. 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയാണ്. ഇതും കൂടി ഇതിലോട്ട് ഒഴിച്ചു. സ്റ്റൗ നമുക്ക് ഓഫ് ചെയ്യുക. വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റൗ ഓണായിട്ടിരുന്നാൽ ആ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് കിട്ടത്തില്ല. അതുകൊണ്ട് ഇതാണ് നമ്മുടെ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിക്കേട്ടെ എങ്ങനെ ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആ പച്ച വെളിച്ചെണ്ണയുടെ ഒക്കെ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ എരിവും എല്ലാം ഉപ്പും എല്ലാം കറക്റ്റാണ്. ഇത് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. അടിപൊളിയാണ്, അടിപൊളി ടേസ്റ്റ്.